मश्रूम सोटी मश्रूम आरुम पेड़ वे कुछ ओइलो बटर मश्रूम वहटी सोटी मश्रूम इत कुछ इंग्रीडियंस वे पेट पेटपी नरते एग् रोस्टे अब अलते सिंपल रेसीपी आद अरे कुकिंग कड़क सोटीड मश्रूम वेट या 250 ग्राम मश्रूम इत या मूं प्रावश्यम कड़ी आदि प्रावश्यम वेरदे वे कम प्रावश्यम काल टीसपू मजलपड़ी और अर टीसपू उपट् नाइट कड़ू मूा प्रावश्यम वेरदे वे कड़ू इत कमय चलर ई मजल उपट वे कुरेनेर सोक वे चल अर मणिकूर कुर्ती पशे अगले कल ई मश्रूम वे वलचु अद नाम करी उब ई मश्रूम वेत अब अद ना करी शरी अब अद वे सोक इंड आवश्य इन मश्रूम नमुक कट्त अब ई तंडिने अच्त कुछ या कट्त कल चल अब कुछ ब्रउण कलर अद कूं पीसाट या कटियां वे रु पीसाट कट्ट इन मूं पीस या मश्रूम कट्त इवे मूं कलर क्याप्सिकाण या ओर क्याप्सिके चीस या कट्तु इन नमक कट्त इवे पैन स्टवल वे चूड़ी इतने रु टेबू बट चेक इत उ कहर रु मुदल मूं टेबू वे इन पकर ओइल वे चेक इन नरते कट्त वच मश्रूम चेक इन नाइट इलाक योजिप स्टवे फ्लैम और मीडियम हईकू इटक वे फु हई फ्लैम वे आवश्यक पशे अट्ठे वे इत कुछ कई मश्रूम कुछ वेलू मश्रूमि शरी वाटर कंटा अब अगर वेलिंग ई नामिंग मीडियम टू हई फ्लैम वे अब वेलुसरी ते वोलू इन और काल टीसपू उपड़ी चेक और काल मुदल अर टीसपू वे कुमुक पड़ी चेक निदमुत और काल टीसपू कुमुक पड़ी चेरता मे वेड़ तौर कूड़ल नाम आगे उपड़ी कुरमुक पड़ी मत पड़ी चेक इवेप इरूट ग्राम मश्रूम आने अब अल कूल अदायरू ग्राम मश्रूम नी वे अुसरी वलिप्ल पानेड़ मश्रूम नीलत नाईट पान मुटिक अलग मेले मेले कंटिन्स इलाको आवश्यक इटक इचि ग्यापिया मे कल मश्रूम वेलिटे पशे नाम मीडियम टू हई फ्लैम वो इनुसरी वेल वोकोलू इवे मश्रूम वेलों वटी इन मश्रूम ब्रउण षेड वरिद्वे नमुक नाइट वहटा इवे मश्रूम कूड़ल ना ब्रउण षेड वनिटे अब ई समत नमुक नाम कट्त क्याप्सिकम चेर्क
ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വഴറ്റിയെടുത്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അതായത് ഒരു എൻഡ് ടൈമിൽ വേണം ക്യാപ്സിക്കം ചേർക്കാനായിട്ട്. ക്യാപ്സിക്കം ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ക്യാപ്സിക്കം ഇല്ലാതെ നമുക്ക് മഷ്റൂം കുക്ക് ചെയ്യാം. മഷ്റൂം കുക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട അത്രയും ക്വാണ്ടിറ്റി ഒന്നും മഷ്റൂം ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് കറിക്കൊരു വോളിയം കൂട്ടാനായിട്ടും നമുക്കിതുപോലെ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഇതിന് പറ്റിയൊരു വെജിറ്റബിൾ ആഡ് ചെയ്താലും മതി. ക്യാപ്സിക്കം ആഡ് ചെയ്യുവാണെങ്കിൽ കറി നല്ല കളർഫുള്ളായിരിക്കും. ഞാൻ വെച്ചിരിക്കുന്ന ഫ്ലെയിം നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. ഒരു ഇത്രയും ഫ്ലെയിമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മഷ്റൂം ഒന്ന് കുക്കായാൽ നോക്കാനായിട്ട് തവി കൊണ്ട് ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇത് ഒന്ന് കുക്കാവാനുണ്ട്. 12 മിനിറ്റ് ഇത്രയും ആകെ എടുത്തിട്ടുള്ളൂ. നമ്മുടെ മഷ്റൂം സോട്ടീഡ് മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സോട്ടീഡ് മഷ്റൂംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം. ഇനി അടുത്ത തവണ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.